ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനീ വന്നിരിക്കുന്നത് കുറേ ഐസ്ക്രീം ഡബ്ബയൊക്കെ എടുത്തുകൊണ്ടാണ്. നമ്മളുടെ വീട്ടിലൊക്കെ നമ്മൾ ഐസ്ക്രീം കഴിച്ചിട്ട് ഉപേക്ഷിക്കുന്ന സാധനമാണിത്. അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ ഒരുപാടെണ്ണം കാണും. അപ്പോൾ നമുക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാം. അപ്പോൾ എന്താണ് നമുക്ക് പോയി കണ്ടാലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, അങ്ങനെ നമ്മൾ ഐസ്ക്രീമിൻ്റെ മൂന്ന് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ മൂന്ന് ബോട്ടിലിൻ്റെയും ക്യാപ്പ് നമുക്ക് ആവശ്യമില്ല, നമുക്ക് അതിനെ ഊരി മാറ്റാം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുറച്ച് ചകിരി കയറെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇതിൻ്റെ മുകളിൽ ചുറ്റുമാണ്. ശരിക്കും നമ്മുടെ പ്ലാൻ എന്ന് വെച്ചാൽ ഇൻഡോർ പ്ലാന്റ് വെക്കാനായിട്ട് പോട്ട് ഉണ്ടാക്കിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിനുവേണ്ടി പിന്നീട് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ഗ്ലൂ ആണ്. അപ്പോൾ ഞാനിവിടെ ഗ്ലൂ ഗൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്നാൽ തുടങ്ങിയാലോ. ഗായ്സ്, ഇതിനായിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഗ്ലൂ അപ്ലൈ ചെയ്യുക. അതിന് ശേഷം നമ്മുടെ കയർ മുകളിൽ നിന്ന് താഴെ വരെ നല്ല ഭംഗിയായിട്ട് ചുറ്റിയെടുക്കാം. ഗൈസ്, അങ്ങനെ നമ്മുടെ ആദ്യത്തെ പോട്ട് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡ് പോട്ട് റെഡിയാക്കാം. നമ്മൾ ആദ്യത്തെ പോട്ട് ചെയ്ത അതേ ഡിസൈൻ അല്ല ചെയ്യുന്നത്. നമ്മുടെ ഐസ്ക്രീം ഡബ്ബയുടെ മുകളിൽ നിന്ന് താഴേക്ക് ചരിഞ്ഞ് വരത്തക്ക രീതിയിലാണ് അതിൻ്റെ ത്രെഡ് ഇതിനകത്ത് സ്റ്റിക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് തുല്യ നീളത്തിലുള്ള കുറേ റോപ്പുകൾ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഈ ത്രെഡ് മുഴുവനും അതിൽ നമുക്ക് ഗ്ലൂ ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മൾ കുറേ ത്രെഡ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ത്രെഡ് നമുക്ക് നമ്മുടെ ഐസ്ക്രീം ഡബ്ബയിൽ ഫിക്സ് ചെയ്യണം. ഇനി നമുക്ക് ഇവിടെ എക്സസ് ആയിട്ട് നിൽക്കുന്ന കണ്ടില്ലേ, കുറച്ച് ഇറങ്ങി നിൽപ്പുണ്ട്, ഇതൊക്കെ കട്ട് ചെയ്ത് കളയാം. ഗ
ഗൈസ് അങ്ങനെ നമ്മുടെ രണ്ട് ബോട്ടുകളുടെയും വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്കിതിൽ ചെടിയുടെ വെച്ച് കഴിഞ്ഞാൽ ഇവൻ വേറെ ലെവലായിരിക്കും. അപ്പോൾ മച്ചാമാരെ, ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. അപ്പോൾ നമ്മൾ രണ്ട് ബോട്ടിലും വ്യത്യസ്തകരമായ രണ്ട് ചെടികൾ വെച്ചിട്ടുണ്ട്. ഒന്ന് നമ്മുടെ സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഓർക്കിഡാണ്, ഇത് മറ്റൊരു ചെടിയാണ്. രണ്ടിനും അധികം വെള്ളം ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഡോറൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനടിയിൽ ഹോളും ഞാൻ ഇട്ടിട്ടില്ല. അപ്പം കുറച്ച് കുറച്ച് വെള്ളം കൊടുത്താൽ മതി. പിന്നെ രാവിലെ ഒരു 10 മണി ഒക്കെ മുതൽ ഒരു 10-12 മണി വരെ ഇത് ജസ്റ്റ് ഒന്ന് വെയിലത്ത് വെക്കുക, പിന്നെടുത്ത് നമുക്ക് ഇൻഡോറിൽ എവിടെ വേണ്ടും വെക്കാം. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ഐസ്ക്രീം ഡപ്പകളൊക്കെ വെറുതെ കളയാതെ ഇതേപോലെയുള്ള അടിപൊളി പോട്ടുകളാക്കി നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് പോട്ടാണ് ഇഷ്ടമായെന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിലും മികച്ച വീഡിയോകളുമായിട്ട്, നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോകളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ തീർച്ചയായും എത്തുന്നതാണ്. അപ്പോൾ അതുവരേക്കും ബൈ.